കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കും കായിക വാർത്തകൾക്കും ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരുപക്ഷെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ആവേശം വിതച്ച ലോകകപ്പ് ഫൈനലിനായിരുന്നു ഇന്നലെ ലോർഡ് സാക്ഷ്യം വഹിച്ചത്. എന്നാൽ ആ ഫൈനൽ അവസാനിച്ചത് വിവാദങ്ങൾക്ക് കൂടി കളമൊരുക്കുകയാണ്. ഇംഗ്ലണ്ട് കിവീസ് മത്സരം നിശ്ചിത 50 ഓവറിൽ സമനിലയിൽ കലാശിക്കുകയും പിന്നീട് മത്സരം സൂപ്പർ ഓവറിലേക്ക് നീളുകയും ആയിരുന്നു. എന്നാൽ സൂപ്പർ ഓവറും സമനിലയിൽ കലാശിക്കുകയായിരുന്നു. ഏറ്റവും കൂടുതൽ ബൗണ്ടറി നേടുന്ന ടീമുകളെ വിജയികളായി തിരഞ്ഞെടുക്കുക എന്നതാണ് സൂപ്പർ ഓവറും ടൈ ആയാലുള്ള നിയമം. ഇതാണ് ഇംഗ്ലണ്ടിന് തുണയായതും ഇംഗ്ലണ്ട് കപ്പ് നേടാൻ കാരണമായതും. എന്നാൽ ബൗണ്ടറികളുടെ എണ്ണം നോക്കി വിജയികളെ തിരഞ്ഞെടുക്കുന്ന തീരുമാനത്തിനെതിരെ രൂക്ഷമായ വിമർശനമാണ് അതിനുശേഷം ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ താരങ്ങളടക്കം ഇതിനെതിരെ രംഗത്തെത്തി. രോഹിത് ശർമ്മയും മുൻ ഇന്ത്യൻ താരങ്ങളായ ഗംഭീറും യുവരാജ് സിംഗും ഇതിനെതിരെ പ്രതികരിച്ചു. ഈ നിയമം അപഹാസ്യകരമാണെന്നായിരുന്നു ട്വിറ്ററിലൂടെ ഗംഭീർ പ്രതികരിച്ചത്. ഗംഭീറിൻ്റെ ട്വീറ്റ് ഇങ്ങനെ: എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഒരു മത്സരത്തിൽ വിജയികളെ നേടിയ ബൗണ്ടറികളുടെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുക്കാൻ സാധിക്കുന്നതെന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല. ICCയുടെ അപഹാസ്യമായ നയവും നിയമവുമാണിത്. ഈ മത്സരം സമനില തന്നെയായിരുന്നു. ഒരു ആവേശകരമായ ഫൈനൽ കളിച്ചതിന് കിവീസിനും ഇംഗ്ലണ്ടിനും അഭിനന്ദനങ്ങൾ, ഗംഭീർ ട്വീറ്റ് ചെയ്തു. യുവിക്കും പറയാനുണ്ടായിരുന്നത് ഇതുതന്നെയായിരുന്നു: ആ നിയമത്തിനോട് എനിക്ക് ഒട്ടും യോജിപ്പില്ല, പക്ഷേ റൂൾസ് റൂൾസ് തന്നെയാണ്, അതുകൊണ്ട് ഇംഗ്ലണ്ട് ടീമിന് അഭിനന്ദനങ്ങൾ. പക്ഷേ എൻ്റെ ഹൃദയം അവസാന നിമിഷം വരെ പോരാടിയ കിവീസിനൊപ്പമാണ്, യുവി പറഞ്ഞു. ക്രിക്കറ്റിലെ ചില നിയമങ്ങൾ മാറ്റുന്നതിനെക്കുറിച്ച് തീർച്ചയായും സീരിയസായി ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്നായിരുന്നു രോഹിത് ട്വീറ്റ് ചെയ്തത്. എന്താണെങ്കിലും ഇന്നലത്തെ മത്സരത്തോടെ സൂപ്പർ ഓവറും ടൈ ആയാൽ ബൗണ്ടറിയുടെ എണ്ണം നോക്കി വിജയികളെ തിരഞ്ഞെടുക്കുന്ന നിയമത്തിനെതിരെ രൂക്ഷമായ വിമർശനമാണ് ഉയരുന്നത്.